നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ ടീം ഫ്ലെമിംഗോ അവരുടെ കോച്ച് ടിറ്റയെ പുറത്താക്കിയിരിക്കുന്നു. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ കോച്ചായിരുന്നല്ലോ ടിറ്റെ. കഴിഞ്ഞ വേൾഡ് കപ്പോട് കൂടി അദ്ദേഹം പടിയിറങ്ങിയതാണ്. പിന്നീട് കുറച്ച് കാലത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹം ഫ്ലെമിംഗോയുടെ കോച്ചായിട്ട് ചേരുകയായിരുന്നു. ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ ഫ്ലെമിംഗോ അത്ലറ്റിക്കോ പാരനൈസിനെതിരെ ഏകപക്ഷീയമായി ഒരു ഗോളിൽ വിജയിച്ചിരുന്നു. പക്ഷേ കളിയുടെ അവസാനത്തിലെ ഗേഴ്സന്റെ ഗോളാണ് അവരെ രക്ഷപ്പെടുത്തിയത്. ഫ്ലെമിംഗോ അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല സമീപകാലത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. പരിക്കാണ് വല്ലാതെ അവരെ വലച്ച് കളഞ്ഞത്. കോപ്പാ ലിബർട്ടഡോറസിലെ മോശം പ്രകടനം, ഇപ്പോൾ ബ്രസീലിയർ സീരിയയിൽ നാലാം സ്ഥാനത്ത്, ഇതിനൊക്കെ തുടർന്നാണ് കഴിഞ്ഞ കളി വിജയിച്ചിട്ടും ടിറ്റയെ പുറത്താക്കാൻ വേണ്ടി ഫ്ലെമിംഗോ തീരുമാനിച്ചിരിക്കുന്നത്. ഫിലിപ്പെ ലൂയിസ് ഇൻട്രിം കോച്ചായിട്ട് സ്ഥാനം ഏറ്റെടുക്കും എന്നുകൂടി ഇപ്പോൾ അവർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു സ്റ്റുപ്പിഡ് ഡിസിഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റുപ്പിഡ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടോ മൂന്നോ കളികളിൽ ഫേവറബിൾ ആയിട്ട് റിസൾട്ട് വന്നില്ലെങ്കിൽ കോച്ചുമാർക്കെതിരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഇരയാണ് ടിറ്റ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം അദ്ദേഹം അവിടെ മികച്ച ജോബാണ് ചെയ്തുകൊണ്ടിരുന്നത്, നല്ല റിസൾട്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് വന്നപ്പോഴാണ് ഈ രൂപത്തിലേക്ക് ടീം മാറി. നോക്ക, പെഡ്രോ, എവേർട്ടൺ, മൈക്കൽ, മാറ്റിയസ് റീന എല്ലാവരും ഔട്ട് ഓഫ് ദി സീസൺ ആയി പോയിട്ടുണ്ട്. പരിക്ക് പറ്റി സീസൺ മുഴുവനും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ലൂയിസ് അറൗഹോ നവംബറിലാണ് ഇനി തിരിച്ചു വരിക. അപ്പൊ ഈ രൂപത്തിൽ ടീമിലെ താരങ്ങൾ പരിക്കിന്റെ പിടിയിലായപ്പോഴാണ് ടിറ്റയുടെ പിടിവിട്ടത്. പക്ഷേ അതൊന്നും പരിഗണിക്കാൻ നിൽക്കാതെ ടിറ്റയെ പറഞ്ഞു വിടാനാണ് ഇപ്പോ ഫ്ലെമിംഗോ തീരുമാനിച്ചത്. ഫ്ലെമിംഗോയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞെങ്ങനെയാണ്, വി ക്യാൻ കൺഫേം ദാറ്റ് ടിറ്റ വിൽ നോ ലോങ്ങർ ബി അവർ ഹെഡ് കോച്ച്. എന്നാലും അദ്ദേഹത്തിന് നന്ദി പറയുന്നു, അദ്ദേഹത്തിന്റെ കോച്ചിംഗ് സ്റ്റാഫിന് നന്ദി പറയുന്നു, അവരിവിടെ ക്ലബിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ അവരുടെ ഭാവിയിലേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഫിലിപ്പെ ലൂയിസ് വിൽ ടേക്ക് ഓവർ ദി റോൾ ആസ് എൻ ഇൻട്രിം ഹെഡ് കോച്ച് എന്നുകൂടി ഫ്ലെമിംഗോ അറിയിക്കുന്നു. എന്താകുമോ എന്തോ കാത്തിരിക്കും. വീഡിയോസ് അനുസരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് വീഡിയോ താ